കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ലോക സമൂഹത്തെ ആകെ പലപ്പോഴായി പിടിച്ചുലച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് വലിയ മുന്നറിയിപ്പുകൾ മുൻപ് വന്നിട്ടുണ്ട്. പല പ്രതിഭാസങ്ങളും കേരളം കണ്ടിട്ടുമുണ്ട്. മഴയാണെങ്കിൽ അത് പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. ചൂടാണെങ്കിൽ സൂര്യാഘാതം വരെയുള്ള അവസ്ഥ. താപനില കൂടുതൽ ഉയരുകയാണ്. ഇപ്പോൾ അത് വലിയ മുന്നറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. ചൂട് വലിയ തോതിൽ കൂടുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലടക്കം മുന്നറിയിപ്പ്. ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില സാധാരണയിൽ നിന്ന് 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞു. പൊതുജനങ്ങൾ പകൽ 11 മണി മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും വേനൽ മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും കരുതണം. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ പൂർണ്ണമായും, അതായത് മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉത്തമം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ നിർബന്ധമായും ധരിക്കണം. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. വേനൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വനവാസ മേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വനവാസ മേഖലകളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. വനം വകുപ്പിന്റെയും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി എല്ലാവരും പാലിക്കണം. വേനൽക്കാലത്ത് ചന്തകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് പരമപ്രധാനമാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുണ്ട്. പരീക്ഷാ കാലമായതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യണം. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ 11 മുതൽ 3 മണിവരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്ന് കൃത്യമായി ഉറപ്പുവരുത്തണം. അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ പഞ്ചായത്തും അംഗൻവാടി ജീവനക്കാരും പ്രത്യേക ശ്രദ്ധ നൽകണം. ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, പ്രായമായവർ, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവരെല്ലാം പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്തണം. അതുപോലെ ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ വിശ്രമിക്കാനുള്ള അനുവാദവും നൽകണം. മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാർക്ക് കുടിവെള്ളം കൃത്യമായി ഉപയോഗിച്ച് നിർജ്ജലീകരണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കണം. യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരണം. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, കടുപ്പമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കണം. വിശ്രമം ആവശ്യത്തിന് ഉറപ്പാക്കുകയും വേണം. കന്നുകാലികളെ ഉച്ചവെയിലിൽ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജലലഭ്യതയും ഉറപ്പാക്കണം. പച്ചക്കറികളും പഴങ്ങളും ആഹാരത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഒരു കാരണവശാലും ഇരുത്തി പോകാൻ പാടില്ല. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും വിശ്രമിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.